അപ്പോൾ ഈ ലെക്ചറിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ് തുടങ്ങുന്ന ഇൻട്രൊഡക്ഷൻ ആദ്യം എന്താണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്നുള്ളത് ഒന്ന് പറയുന്നുണ്ട് അതിനുശേഷം റെഗുലേറ്റഡ് പവർ സപ്ലൈ അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സിഫിക്കേഷൻസ് രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ ക്ലാസിഫിക്കേഷൻ രണ്ടും നമ്മൾ നോക്കും അതിനുശേഷം അതിനകത്ത് ഒരു ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ആവശ്യമുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട് അതും കൂടെ നമ്മൾ ഈ ഒരു ലെക്ചറിൽ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം അറിയേണ്ടത് എന്താണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇപ്പം ഒരു ഡി സി കമ്പോണൻസ് ഡി സി ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡി സി കറയാണെങ്കിൽ വോൾട്ടേജും നമ്മളിവിടെ അപ്ലൈ ചെയ്യണം ആ ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ ആയാലും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ നമുക്ക് സപ്ലൈ ആയിട്ട് കിട്ടുന്നത് എ സി ആയിരിക്കും ആ എ സിക്കകത്തു നിന്ന് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഡി ആണ് ഇൻപുട്ട് പവറായിട്ട് കൊടുക്കുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വോൾ പ്ലഗിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന് എ സിയെ നമുക്ക് കിട്ടുന്ന വീട്ടിലൊക്കെ കിട്ടുന്ന എ സിയെ നമ്മൾ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അതായത് നിങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടെന്നും ആ സാധനം വെച്ചുകൊണ്ട് അതിനെ ഡി സിയെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റെപ്പ് ഡൗൺ എ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും അതിനുശേഷം റെക്റ്റിഫയർ വെക്കും അപ്പോൾ നമ്മൾ നമ്മളതിനെ റെക്റ്റിഫയർ വെക്കുമ്പോൾ സംഭവിക്കും എ സി ഡി സി ആയിട്ട് മാറുന്നൊക്കെ പഠിച്ചതിനകത്തെങ്കിലും അതിൻ്റെ കുറച്ചുകൂടെ ഒരു അഡ്വാ എന്താ പറയണേ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എ സി പവറിനക തോന്നും എ സി വോൾട്ടേജിനക തോന്നു നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ജോലി ഇതാണ് ഈ ഇതിൽ കാണിച്ചേക്കുന്നതാണ് നമ്മളിതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ബ്ലോക്ക് ഡയറത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട് ആദ്യം നമുക്കൊരു എ സി മെയിൻസ് നമുക്കിവിടെയുണ്ട് ആ എ സി മെയിൻസിനകത്ത് വന്ന് നമ്മളിത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയിരിക്കും അത് നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെവലിലേക്ക് ആ വോൾട്ടേജിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് അത് മെയിനിലിന്ന് പറഞ്ഞാൽ ഫോർ എക്സാംപിൾ നമുക്ക് കിട്ടുന്ന ടു തേർട്ടി വോൾട്ട് എ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ട്വൽ വോൾട്ട് ഒക്കെ ഡി സി ആയിട്ട് ട്വൽവ് വോൾട്ട് എ സി ആയിട്ട് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാ റെക്റ്റിഫയർ അപ്പം ട്വൽ വോൾട്ട് ഈ ടു തേർട്ടി വോൾട്ട് എ സീനെ ഒരു ട്വൽ വോൾട്ട് എ സിയൊക്കെ ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാന്നുള്ള ആരുടെ ജോലി ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ജോലി അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടേൺസ് റേഷ്യ അപ്പം അതിന്റെ ഔട്ടുപുട്ടായിട്ടും കിട്ടുന്നത് നമുക്ക് എസി ആയിരിക്കും പക്ഷേ ആ എ സി എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും ടു തേർട്ടി നമുക്ക് ആവശ്യമുള്ള ഡി സി ലെവലിലുള്ള എ സി ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എ സി വോട്ടേജ് എ സി സിഗ്നൽ തന്നെ കിട്ടുന്നത് പക്ഷേ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും ആ കിട്ടിയ എ സി സിഗ്നൽ ലാപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് കിട്ടിയ എ സിഗ്നൽ നമ്മളിവിടെ കൊടുക്കും റെക്റ്റിഫയർ കൊടുക്കും ഒരു ഫുൾ വേവ് റെക്റ്റിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുക ബ്രിഡ്ജ് ആയിരിക്കും പല പല റെക്റ്റിഫയർസ് ഉണ്ട് പിന്നെ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ആ റെക്റ്റിഫയർ ഉപയോഗിച്ച് നമ്മൾ ഈ എ സിയെ നമ്മൾ എന്തായിട്ട് മാറ്റാൻ ഉദ്ദേശം ഡി സി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്പം ചെയ്യും ഈ ഹാഫ് സൈക്കിളിനെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടായ സ്ഥാനത്ത് നമ്മൾ ഫുൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്യും അതാണ് ആടെ ജോലി റെക്ടിഫൈ അപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഇൻപുട്ടിലേക്ക് വരുന്ന ഒരു എ സി സെക്കണിലേക്കും റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത് ഡി സി ആയിട്ടുള്ള സെക്കനിലേക്കും പക്ഷേ ഡി സി എന്ന് പറയുമ്പോഴും ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പിൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്റ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഡി സി അല്ല ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ചെറിയ ചെറിയ ബംസ് ഉണ്ട് ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് എന്താണ് നമ്മൾ റിപ്പിൾസ് എന്ന് വിളിക്കും ഈ വരുന്ന സാധനത്തിന് ഈ റിപ്പിൾസിനെ നമ്മൾ ഒഴിവാക്കി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സാധനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഫിൽട്ടർ എന്നൊരു സാധനം നമ്മൾ യൂഷ്വലി കപ്പാസിറ്റേഴ്സ് ആണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻവലപ്പ് ഏറ്റവും മേളത്തെ പോർഷൻ മാത്രമായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇതിന് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മുടെ ഒരു ഫുൾ വേവ് ഔട്ട് ഔട്ട്പുട്ട് കൊടുക്കും ഫുൾ ബംസ് ആയിട്ട് ഉള്ളത് കൊടുക്കും അത് ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ മേളുള്ള ടോപ്പ് പോർഷൻ മാത്രം നമുക്ക് കിട്ടും കമ്പാരിറ്റീവ്ലി എന്താ ഇതിലെ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ റിപ്പിൾസ് വളരെ കുറവാണ് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് എങ്കിലും അത് സ്ട്രെയിറ്റ് അല്ല പ്ലസ് അതിനകത്തുള്ള വോൾട്ടേജും കറണ്ടും വേരിയേഷൻസ് ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ വേരിയേഷൻസ് പോലും നമ്മുടെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെയോ ഡിവൈസസിനെയോ അത് ഡാമേജ് ചെയ്യാനുള്ള കാര്യമുണ്ട് മനസ്സിലായി അത് മാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ട്വൽവ് വോൾട്ട് എസി ആയിട്ടാണ് കവേ ഡൗൺ കൺവേർട്ട് ചെയ്തെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു ട്വൽ വോൾട്ട് തന്നെ ആംപ്ലൂഡ് ആയിരിക്കും ഈ കിട്ടുന്നത് ഏകദേശം ട്വൽവ് വോൾട്ട് തന്നെ ആയിരിക്കും നമ്മുടെ റെഗുലേറ്ററിന് ചിലപ്പം ഈ സ്ട്രെറ്റ് ഇതിനെ കറക്റ്റ് നേരെ ആക്കുന്നത് അതായത് കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ ഡി സി ആക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ലെവലും ആയിരിക്കണം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫൈവ് വോൾട്ടാണ് അല്ലെങ്കിൽ ത്രീ വോൾട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ എയ്റ്റ് ആണെങ്കിൽ ഇവിടെ ട്വൽവ് വോൾട്ടിനെ നമുക്ക് അതുപോലെ കൊടുക്കാൻ പറ്റില്ല അതിന് ത്രീ വോട്ട് ആകാം കോൺസ്ൻറ്റ് ത്രീ വോൾട്ടാക്കണം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫൈവ് വോൾട്ടാക്കണം അല്ലെങ്കിൽ കോൺസ്ൻറ്റ് എയ്റ്റ് ാക്കിയിട്ട് വേണം എവിടെ കൊടുക്കാൻ ലോഡിലേക്ക് കൊടുക്കാൻ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഈ റെഗുലേറ്ററോടുള്ള പവർ സപ്ലൈക്കാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ സോ എ സിയെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ ഡൗൺ ചെയ്തു റെക്ടിഫയർ ചെയ്ത് റെക്റ്റിഫൈ ചെയ്ത് ഒരു ഹാഫ് സൈക്കിൾ കളഞ്ഞു രണ്ടും പോസിറ്റീവ് അതെല്ലാം പോസിറ്റീവ് ആക്കി അതിനകത്തൊന്ന് ട്രിപ്പിൾസിനെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഫിൽട്ടർ ഉപയോഗിച്ചു അതിനെ റെഗുലേറ്റ് ചെയ്ത് ലോഡിലേക്ക് കൊടുക്കുന്നു അവസാനം നമുക്ക് ലോഡിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡി സി ആയിരിക്കും നമ്മൾ എവിടെ കൊടുക്കുന്നേ ലോഡിലേക്ക് കൊടുക്കുന്നത് ഇതാണ് ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല എങ്കിലും നമ്മൾ അറിയേണ്ടത് ഇൻപുട്ട് ഈ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിലോ മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് ആയാലും ശരി ഇൻപുട്ടിലുള്ള വോൾട്ടേജ് ഇൻപുട്ടിലുള്ള കറണ്ട് ഇതിനകത്തൊക്കെ എന്ത് ചേഞ്ച് വന്നാലും പോലും നമ്മുടെ ലോഡിലേക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ടില് ലോഡിലേക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ടില് കിട്ടുന്ന ഡി സി എന്ന് പറയുന്നത് കോൺസെൻറ് ആയിരിക്കണം ഇവിടെ ഇവിടെ ഇൻപുട്ട് വരുന്ന എന്ത് ചെയ്ഞ്ച് വന്നാലും ഇതിന്റെ എൻവയോൺമെന്റിൽ എന്തൊരു ടെമ്പറേച്ചർ ചേഞ്ച് വന്നാലും എന്ത് വന്നാലും നമ്മുടെ ഔട്ട്പുട്ട് ലോഡിൽ വരുന്ന ഔട്ട്പുട്ട് ഡി സി എന്ന് പറയണത് എന്ത് വായിരിക്കണം കോൺസെൻട്രേറ്റ് പോർഷൻ പോഷനായിരിക്കണം അവിടെ കിട്ടുന്നത് ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ആൻഡ് സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ സംഭവം അത്രേ ഉള്ളൂ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററിനകത്തെ കാര്യം പറഞ്ഞു നമ്മൾ നേരത്തെ പഠിച്ച ബ്ലോക്കിനകത്ത് റെഗുലേറ്ററിൻ്റെ കാര്യമാണ് ഈ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ കാര്യങ്ങ ഞാൻ ഇനി പറയാൻ പോകുന്നത് ആ റെഗുലേറ്ററിൽ നമുക്ക് ഒരു കൺട്രോൾ എലമെൻറ്റ് ഉണ്ടാവും ഒരു കൺട്രോൾ എലമെൻറ്റ് ആ എലമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനകത്തുള്ള റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടെത്തുന്നത് ആ കൺട്രോൾ എലമെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസ് എഴുതേക്കുക ആ കൺട്രോൾ എലമെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫ് ചെയ്തേക്കാണ് അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും ആ കൺട്രോൾ എലമെൻറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും പക്ഷെ ആ കൺട്രോൾ എലമെൻറ്റിൻ്റെ ഇമ്പടൻസ് വാല്യൂ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ കൂടെ പോകുന്ന കറണ്ടിനെയും വോൾട്ടേജിനെയും കൺട്രോൾ ചെയ്യും മനസ്സിലാവുന്നുണ്ടാവും അതായത് ഈ ഒരു ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ എലമെന്റ് പല കൺട്രോൾ എലമെന്റ്സ് ഉണ്ട് നമ്മളൊക്കെ പഠിക്കും കൺട്രോൾ എലമെന്റ്സ് പലതുണ്ടാവും ആ ഉപയോഗിക്കുന്ന ഏത് കൺട്രോൾ എലമെന്റ് ആയാലും അത് ഫുൾ ടൈം ഓൺ ആയിട്ട് ഇരുന്നുകൊണ്ട് അതിനാൽ അതിൻ്റെ ഇമ്പടൻസിൽ മാത്രം നമ്മൾ ചേഞ്ച് വരുത്തി ആ കൺട്രോൾ എലമെൻറ്റിൽ കൂടിയുള്ള കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ അതിനെ ക്രോസ് ഉള്ള വോൾട്ടേജിനെയോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് മോഡിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആണെങ്കിൽ കിട്ടുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് റെഗുലേറ്റർ നമ്മൾ എന്താ പേര് വിളിക്കുന്നത് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വിളിക്കുന്നത് മനസ്സിലായ അതേസമയം സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും ഇവിടെ നമ്മുടെ കൺട്രോൾ എലമെന്റ് ഫുൾ ടൈം വർക്ക് ചെയ്യില്ല കൺട്രോൾ എലമെന്റ് ഓൺ ഓഫ് അതിനകത്ത് അതിൻ്റെ വേരിയേഷൻ വേറിയേഷനൊന്നുമില്ല അതിൻ്റെ ഇമ്പടൻസ് എന്ന് പറഞ്ഞാൽ കോൺസെൻറ്റാക്കി ഇമ്പടൻസിൻ്റെ വേറേറ്റല്ല ഇവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മുടെ ആണെങ്കിൽ ലോഡ് കോൺസ്റ്റന്റ് ഔട്ട് പുട്ട് കോൺസെൻ്റ് ആക്കി വെക്കുന്നത് ഇവിടെ നമ്മുടെ കൺട്രോൾ എലമെന്റ് തന്നെ ഓൺ ചെയ്തും ഓഫ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ഔട്ട്പുട്ട് ആക്കി വെക്കും ഇത് അങ്ങനെ ഓൺ ഓഫ് ആക്കിയാണ് കൺട്രോൾ എലമെന്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ വന്നും എന്നാൽ ഫുൾ ടൈം ഓൺ ആക്കി വെച്ചിട്ട് ഇമ്പടൻസിന്റെ വേരി ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ അതിനെന്ത് പേര് വിളിക്കും ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ റെഗുലേറ്ററും നമ്മൾ വിളിക്കും ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ കൺട്രോൾ എലമെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററും അതുപോലെ സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്ററും ഇനി അതുകൂടാതെ ഒരു കൺട്രോൾ എലമെന്റ് എങ്ങനെ നമ്മുടെ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്യുന്നു നമ്മുടെ റെഗുലേറ്ററിനകത്ത് നമ്മൾ കൺട്രോൾ എലമെന്റ് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ സീരീസ് റെഗുലേറ്റർ എന്നും ഷൺ റെഗുലേറ്റർ എന്നും വിളിക്കും മനസ്സിലായോ അപ്പം നേരത്തെ പറഞ്ഞത് ഒരു കാര്യത്തുള്ള കൺട്രോൾ എലമെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററും അതുപോലെ സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്ററും ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കണക്ട് ചെയ്തിരിക്കുന്ന കൺട്രോൾ എലമെന്റ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നതാണ് സീരീസ് റെഗുലേറ്ററും ഷണ്ട് റെഗുലേറ്ററും ഷണ്ടിന് നമ്മൾ വേറെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വായിക്കും നമ്മുടെ ഡിവൈസിന് സീരീസ് ലോഡ് അല്ലെങ്കിൽ ലോഡ് വായൻ്റെ സീ ലോഡിന് സീരിയസ് ആയിട്ടാണ് നമ്മുടെ ഒരു ഇവിടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സീരീസ് റെഗുലേറ്റർ ആയാലും ഷൺ റെഗുലേറ്റർ ആയിരിക്കും റെഗുലേറ്റർ ഇത് രണ്ടും ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ളത് നമ്മൾ ഈ ഒരു സീരീസ് റെഗുലേറ്ററിലും ഷണ്ടർ റെഗുലേറ്ററിലും രണ്ടെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ എലമെന്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഓൺ ആയിരിക്കും അതിന്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വേറിയതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ എന്തായിരിക്കും ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ആയിരിക്കും അത് രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം സീരിയസ് ആയിട്ടും കണക്ട് ചെയ്യാം കൺട്രോൾ എലമെന്റിനെ പാരലായിട്ടും കണക്ട് ചെയ്യാം അങ്ങനെ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സീരിയസ് റെഗുലേറ്റർ എന്ന് വിളിക്കും പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ റെഗുലേറ്റർ എന്ന് വിളിക്കും ഇപ്പോൾ സീരിയസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ലോഡ് സീരിയസ് ആയിട്ടായിരിക്കും എന്ത് കണക്ട് ചെയ്യുന്നത് ഈ കൺട്രോൾ എലമെന്റിനെ Can I do that? മനസ്സിലായോ എന്നിട്ട് അതിൻ്റെ ഇമ്പിഡൻസ് വേരി ചെയ്ത് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യും ഇനി ഷണ്ടാണെങ്കിൽ എന്ത് വായിരിക്കും നമ്മുടെ ലോഡിന് പാരലായിട്ടായിരിക്കും ഇതിനെ കണക്ട് ചെയ്യുന്നത് കൺട്രോൾ ഹെൽമെറ്റിനെ കണക്ട് ചെയ്യുന്നത് അപ്പം അന്നിട്ട് അതിൻ്റെ വാല്യൂ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും ഇതാണ് രണ്ട് സീരീസും ഷണ്ടും വരുന്നത് അപ്പോൾ രണ്ടിനും അതിൻ്റെ ആയിട്ടുള്ള ദോഷം ഗുണങ്ങളുണ്ട് രണ്ടിനും അതിൻ്റെ ആയിട്ടുള്ള ദോഷങ്ങളുണ്ട് സീരീസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും ഹൈറ്റ് കോസ്റ്റ് കുറച്ച് ഹൈ ആയിരിക്കും ഇവിടെ നമുക്കൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ വേരി പല രീതി പല സൈജിലുള്ള ലോഡ് അല്ലെങ്കിൽ നമുക്ക് ലോഡിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് വേറി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം കോൺസെൻറ് ലോഡല്ല പല പല വേരിയബിൾ ലോഡ് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും ഈ സീരീസ് റെഗുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ വോൾട്ടേജിനും ലോ കറണ്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതു ഉപയോഗിക്കാൻ പറ്റും ഈ സീരീസ് റെഗുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ പ്രധാന കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല ഇത് സീരിയസ് ആയിട്ടാണ് നമ്മൾ കണ്ടോളിനെ കണക്ട് ചെയ്യുന്നത് അതുകൊണ്ടൊരു എന്തില്ല ഒരു ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡോ വരുവാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീരിയസ് റെഗുലേറ്റർ ആണെങ്കിൽ എക്സ്ട്രാ ഒരു സർക്യൂട്ടോട് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ എഫ്യൻസിൽ നല്ല ഹൈ എഫിഷ്യൻസി ആയിരിക്കും പവർ ഡിസിപ്പേഷൻ വളരെ ലോ ആയിരിക്കും സീരിയസ് റെഗുലേറ്ററിന് അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അതിനോട്ടുള്ള ആപ്ലിക്കേഷൻസുണ്ട് ഇപ്പോൾ കോംപ്ലക്സ് സർക്യൂട്ടാണ് വേറെ വില കൂടുതലാണ് വേരിയബിൾ ലോഡ് ഉള്ള രീതി നമുക്ക് ഉപയോഗ സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹൈ വോൾട്ടേജ് ലോ ലോക്കറുണ്ട് വേണ്ടി കറക്റ്റ് ആണ് പെർഫെക്റ്റ് സാധനമാണ് പിന്നെ ഇതിനകത്ത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഷോർട്ട് ഇത് സീരിയസ് ആയിട്ടാണ് നമ്മൾ ലോഡ് കണ്ടോളർനെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് എന്തില്ല അതിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല സെപ്പറേറ്റ് പാരലിൽ ഒന്നും കൊടുത്തിട്ടില്ല ഗ്രൗണ്ടിലോട്ട് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനോ ഓവർ ലോഡിനോ പ്രൊട്ടക്ഷനോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് എക്സ്ട്രാ ഒരു സർക്യൂട്ട് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നേക്കാം ഇതിന് ഹൈ എഫിഷ്യൻസിയാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ് ഇതാണ് സീരിയസ് റെഗുലേറ്റർ ഷൺ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കൺട്രോൾ എലമെൻ്റിന് നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ എലമെന്റിനെ നമ്മുടെ ലോഡിന് പാരലായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും മറ്റേ ആണെങ്കിൽ നമ്മുടെ അതിലേക്ക് വരുന്ന കറൻറ്റിനനുസരിച്ച് നമ്മുടെ കൺട്രോൾ എലമെന്റിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും അതനുസരിച്ച് നമ്മുടെ ലോഡിലെ വാല്യൂ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം എക്സാ നമ്മുടെ ലോഡിലേക്കുള്ള കറണ്ട് ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്യും ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മറ്റേതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഇതിനും ഇതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജോ അഡ്വാൻറ്റേജോ ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഇത് മറ്റേപോലെ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷെ സർക്യൂട്ട് കുറെ കൂടെ സിമ്പിൾ ആയിരിക്കും ഏത് ഷണ്ട് റെഗുലേറ്റർ ഇവിടെ നമുക്ക് വേരിയബിൾ ലോഡ് ഉള്ളതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഫിക്സ്ഡ് ലോഡിനാണ് നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ കറക്റ്റ് സൂറ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പറഞ്ഞത് ഫിക്സ്ഡ് ലോഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് വോൾട്ടേജ് ആപ്ലിക്കേഷൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഏത് ഉപയോഗിക്കുന്നത് ഈ ഷണ്ട് റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ എന്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷണ്ട് ഉപയോഗിക്കുന്നത് അതേസമയം നമ്മൾ സീരിയസ് എന്തിനുപയോഗിച്ച് ഹൈ വോൾട്ടേജ് ലോ കറു വേണ്ടി ഉപയോഗിച്ചു മനസ്സിലായോ പിന്നെ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ നമ്മുടെ കൺട്രോൾ എലമെന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന് എക്സ്ട്രാ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും അത് ഷോർട്ടായാലും എന്ത് പറ്റും ഓവർലോഡ് വന്നാലും നേരെ ഗ്രൗണ്ടിലോട്ട് കണക്ഷൻ ആയിക്കോളും അപ്പോൾ ഇതിന് എക്സ്ട്രാ ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് അഡീഷണൽ പ്രൊട്ടക്ഷൻ സർക്യൂട്ടൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു ഷണ്ട് റെഗുലേറ്ററിന് ആവശ്യമില്ല അപ്പോൾ ഞാൻ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഒന്ന് കൺട്രോൾ എലമെൻ്റ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് നമ്മളതിനെ ലീനിയറും സ്വിച്ചിങ്ങെന്നും പറഞ്ഞു ഇനി ആ ലീനിയറിനകത്ത് തന്നെ ലീനിയറിൻ്റെ കേസ് പോലെ തന്നെ ആ കൺട്രോൾ എലമെന്റിനെ ഇമ്പിഡൻസ് വേർ ചെയ്ത് തന്നെ വർക്ക് ചെയ്യിപ്പിക്കും ഫുൾ ടൈം ഓണും ആയിരിക്കും പക്ഷേ അതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥാനത്തിൽ അതിന് രണ്ടായിട്ട് നമ്മൾ വീണ്ടും ക്ലാസ് ചെയ്തു എന്തായിരുന്നു നമ്മുടെ സീരീസ് റെഗുലേറ്ററും ഷണ്ടർ റെഗുലേറ്ററും അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇത്ര ഓർത്തിരിക്കുക ഇനി നമുക്ക് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു എന്താ മെയിൻ ഒരു ക്ലാസിഫിക്കേഷനും അതുപോലെ എന്താണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ എന്താണ് ഒരു റെഗുലേറ്റർ പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയറെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു അറിയേണ്ട ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് സെനർ ഷൺ റെഗുലേറ്റർ സെനർ ഷൺ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട് ഷണ്ടർ റെഗുലേറ്റർ ആണ് ഷണ്ടർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ പാരലൈറ്റ് ആയിരിക്കും നമ്മുടെ ലോഡ് എലമെന്റിനെ കണക്ട് ചെയ്യുന്നത് ആ കൺട്രോൾ എലമെന്റിനെ കണക്ട് ചെയ്യുന്നേ ആ കൺട്രോൾ എലമെന്റ് ഒരു സെനർ ഡയോഡ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് പേര് വിളിക്കും സെനർ ഷണ്ടർ റെഗുലേറ്റർ എന്ന് വിളിക്കും ഇനി ആ കൺട്രോൾ എലമെന്റ് എന്ന് ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്തോ പേര് വിളിക്കും ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർഷൻ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ എലമെന്റ് എന്ന് പറഞ്ഞ ഒരു ഡയോഡ് ആണെങ്കിൽ എന്ത് പേര് വിളിക്കും ഷണ്ട് റെഗുലേറ്റർ എന്ന് വിളിക്കും ആ ഉപയോഗിക്കുന്ന സാധന ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടോൾ എലമെന്റ് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിനെ ട്രാൻസിസ്റ്റർ ഷണ്ട് എന്ന് വിളിക്കും അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പം ആ വേണ്ടത് ഒരു സെനർഷൻ റെഗുലേറ്ററാണ് അതിൻ്റെ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ കാണിച്ചേക്കുന്ന ആർ എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ റെസിസ്റ്റർ ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഉണ്ട് ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടുണ്ട് വി ഐ ഉണ്ട് വി ഒ ഉണ്ട് ഈ വി ഐയും വി ഒയും നമുക്ക് ഏരിയയിലുണ്ട് ആ വിയോഗ ഏതിനെക്രോസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ലോട്ടർ റെസിസ്റ്റർ ആർ എല്ലിനെ ക്രോസ് ആയിരിക്കും അതി കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ എൽ ആയിരിക്കും അത്രയും നമുക്കറിയാം ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം നമ്മുടെ കൺട്രോൾ എലമെന്റ് എന്ന് പറയുന്നത് ഒരു സെന സെനഡയോഡ സെനഡയോഡാണ് ഈ വരച്ചേക്കുന്നത് നമ്മുടെ കൺട്രോൾ എലമെന്റ് എന്ന് പറയുന്ന സാധനം എന്തുവാണ് ഒരു സെന സെനഡയോഡാണ് ആ സെന ഡയോഡ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നു അതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് നമ്മുടെ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ ഈ എക്രോസ് വോൾട്ടേജ് അല്ല വി ഒ തന്നെയാണ് ഇവിടെ വരുന്നത് ഇതിന് എക്രോസ് ഉള്ള വോൾട്ടേജ് അതിക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടു ആണ് അതിന് സീരിയസ് ആയിട്ട് നമുക്കൊരു റെസിസ്റ്ററുണ്ട് ആർ എസ് സീരിസ് റെസിസ്റ്റർ ആർ എൽ ഉണ്ട് ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഉണ്ട് ആ വി ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ആണ് ഇങ്ങോട്ട് ഫ്ലോ ഐ ഐ കറണ്ട് ആണ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് ആർ എസ് കൂടെ ഫ്ലോ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒരു സെനർ സെനോഷൻ റെഗുലേറ്ററിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സെനർ സെനോഷൻ റെഗുലേറ്റർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വി ഐ നമുക്ക് ഇവിടുണ്ട് ആ വി ഐക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ഐ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഐ മെയിൻ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും ഈ റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യും ഫ്ലോ ചെയ്തിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഐ ആണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇങ്ങോട്ട് ഇത് ഐ ഇസെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഐസെ മീൻസ് സെനറിൽ കൂടെ പോകുന്ന കറണ്ട് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിഎസ്എഡ് വി സെഡും വി ഒയും സെയിം ആയിരിക്കും അപ്പൊ വി സെഡ് എന്ന് പറയുന്ന വോൾട്ടേജ് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കറണ്ട് ഐഎസ ഇതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടുന്ന് വന്ന ഐ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഐ സെഡ് ആയിട്ടും പോകുന്നുണ്ട് ഐ എൽ ആയിട്ടും പോകുന്നുണ്ട് ഈ സെയിം കറണ്ടിനെ ഐ സെഡ് ആയിട്ടും പോകുന്നുണ്ട് ഐ എൽ ആയിട്ടും പോകുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഐ ഇക്കൾ ടു ഐ സെഡ് പ്ലസ് ഐ എൽ ടോട്ടൽ കറണ്ടിനെ ഐ ഇക്കൾ ടു ഐ സെഡ് പ്ലസ് ഐ എൽ എന്ന് നമുക്ക് വിളിക്കാം ചുരുക്കം പറഞ്ഞാൽ ഈ പോകുന്ന കറണ്ടിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു ആറല്ലിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് കോൺസെൻറ് ആക്കി വെക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇൻപുട്ടില് ഈ ഐയിൽ ഒരു ചേഞ്ച് വരിക ഐയിൽ ചേഞ്ച് വരുന്ന അനുസരിച്ച് ഐ എ സെഡ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ എവിടെ ചേഞ്ച് വരത്തില്ല ഐ എല്ലിൽ ചേഞ്ച് വരുമോ മനസ്സിലായോ അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇവിടെ ഇപ്പൊ ഫൈവ് ആംബിയർ കറണ്ട് വന്നുകൊണ്ടിരിക്കുക ഒരു ടു ആംബിയർ ഇങ്ങോട്ടും പോയി ത്രീ ആംബിയർ ഇങ്ങോട്ടും പോയി ത്രീ ആണ് ഇവിടെ വേണ്ടത് ത്രീ ആംബിയർ ആണ് ഈ ഐ എൽ ആയിട്ട് കോൺസെൻറ്റായിട്ട് നമുക്ക് കീപ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറിലെ ക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് ത്രീ ആംബിയർ ആണ് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുള്ളുക ഫൈവ് ആണ് വരുന്നത് ടു പോയി ത്രീ ഇങ്ങോട്ടും പോയി എന്ന് വിചാരിച്ചുള്ള സപ്പോസ് ഇവിടുന്ന് സിക്സ് വന്നു ഇവിടെ ത്രീ തന്നെ വരണമല്ലോ ബാക്കിയുള്ള ഇവിടെ നേരത്തെ ടു വിട്ടോണ്ടിന് പകരം ഇതുവഴി ഞാൻ ത്രീ പാസ് ചെയ്തോട്ടേ അപ്പൊ എന്താ സംഭവിച്ചു സിക്സ് വന്നു ത്രീ ഇങ്ങോട്ട് പോയി ത്രീ ഇങ്ങോട്ട് പോയി ഇവിടെ ചേഞ്ച് വന്നു പക്ഷെ ഐ എൽ എന്ന് പറയുന്ന കറണ്ട് എല്ലാം ചേഞ്ച് വന്നോ ഇല്ല ഇനി ഇവിടെ ആ വന്നെങ്കിലോ ഇങ്ങോട്ട് ത്രീയെ മാറാൻ പാടുള്ളു അപ്പൊ ഇവിടെ ഞാൻ സെവൻ ഇത് വിട്ടു അപ്പൊ ടെന്ന് സെവന് എന്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രീ ഇത് ഒഴിവുള്ളൂ മനസ്സിലായി അപ്പൊ അങ്ങനെ ഇതിനകത്തോടുള്ള കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലുള്ള കറണ്ടിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് ഇത് എവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മെയിൻലി വർക്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ റീജനല്ലോ അപ്പൊ സെനർ ഡയോഡ് നിങ്ങൾ പഠിച്ച സാധനമാണ് സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ കൺസെപ്റ്റിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ എങ്ങനെയാണ് ഒരു സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ ഏരിയ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് കാണിച്ചു തരാം ഇപ്പോ നമുക്ക് സെനഡയോഡിന്റെ ഒരു കേസിൽ സെനഡയോഡിന്റെ കേസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വി ഐ ക്യാര വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വി യും ഇത് ആണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ സെനഡയോഡ് വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് ബയ ആണെങ്കിൽ റീജിലാണ് വർക്ക് ചെയ്യുന്നത് ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതായത് കറണ്ട് റിവേഴ്സ് ബയസിലാണ് വർക്ക് ചെയ്യുന്നത് സെനഡയോഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഈ സാധനം നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സാധനം നമ്മളെ കറണ്ടിനെ കുറെശേഷേ കണ്ടക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി കഴിയുമ്പോൾ ഈ സാധനം പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ഇട്ടും അവലാൻഷ് ബ്രേക്ക്ഡൌൺ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് പിന്നെ കറണ്ട് നേരെ വോൾട്ടേജ് കോൺസൻറ്റായിട്ടിരിക്കും കറണ്ട് നേരെ ഇൻഫിനിറ്റിലേക്ക് പോകും അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടന്നു പോകും ഈ ഒരു പോയിന്റിന് നമ്മൾ ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ സെനർ വോൾട്ടേജ് എന്നോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നോ ഒക്കെ നമ്മൾ വിളിക്കും മനസ്സിലായോ അപ്പൊ ഈ ഒരു വോൾട്ടേജ് വന്ന് കഴിയുമ്പോൾ പിന്നെ വോൾട്ടേജ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ചേഞ്ച് ഒന്നും വരില്ല കറണ്ട് ഇൻഫിനിറ്റിലേക്ക് പോകും കറണ്ടിന്റെ വാല്യൂ കോൺസ്റ്റന്റ് കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കറണ്ടിന്റെ വാല്യൂ നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു സെനർ ഡയോഡിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ ആ സെനഡയോഡിന്റെ വർക്കിങ്ങിനകത്ത് എന്ത് എന്താ സംഭവിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ സാധനത്തിനെ ചെയ്യുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞേ ഉള്ളൂ നമ്മുടെ ഡയോഡ് ബ്രേക്ക് ഡൗൺ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഐ സെഡിൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അതനുസരിച്ച് എന്ത് ആണെങ്കിൽ കോൺസെൻറ്റേ നിൽക്കും ഐ എല്ലിൽ ആയിരിക്കും ഐ എല്ലി കോൺസെൻറ് ആണെങ്കിൽ ഐ എല്ലിന്റെ ആർ എൽ എന്ത് വരികയും കോൺസെൻറ് ആയിരിക്കും മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മളൊരു സെനർ സൺടർ റെഗുലേറ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് സെനർ ആണെങ്കിൽ ഡയോഡിന്റെ ഇത് നമ്മൾ കോൺസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യുന്നേ ഇനി അതിനകത്ത് അടുത്ത അറിയേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് ആണ് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും അപ്പൊ ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഒരു ഒരു പവർ സപ്ലൈയുടെ ഒരു എബിലിറ്റി ആണ് കണക്കാക്കുന്നത് ലൈൻ ലൈൻസ് എബിലിറ്റി ഓഫ് എ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം ഇൻപുട്ട് വോൾട്ടേജിൽ ചേഞ്ച് വന്നാലും മനസ്സിലായോ ഇൻപുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല നമ്മുടെ ആസ് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് കറണ്ട് ലോഡ് എടുത്തോണ്ടിരിക്കുന്ന ലോഡ് വലിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് ആസ് ഇറ്റ്സ് കോൺസ്റ്റന്റ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിൽ എന്ത് ചേഞ്ച് വന്നാലും എന്തെങ്കിലും എഫക്ട് ചെയ്യാൻ പാടില്ല ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജിൽ ഒരു ചേഞ്ച് വരാൻ ചേഞ്ച് വരാൻ പാടില്ല അപ്പൊ അതിനാണ് ആ ഒരു അങ്ങനെ കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത് ലൈൻ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട് എന്താ കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ വി ഒ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ഐ ഇന്റു ഹൺഡ്രഡ് ഇതാണ് ലൈൻ റെഗുലേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നമ്മൾ ചേഞ്ചിനാണല്ലോ കണക്കാക്കുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പൊ എത്രമാത്രം ഇൻപുട്ട് വോൾട്ടേജിൽ ഒരു ചേഞ്ച് വരുമ്പോൾ അതിൽ എത്രമാത്രം ചേഞ്ച് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നോ അതിന്റെ റേഷ്യോ എടുത്തിട്ട് ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുമ്പഴാണ് നമുക്ക് എന്താ വരുന്നത് നമുക്ക് എന്താ വരുന്നത് ഈ ഒരു ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നേ അപ്പൊ ഇതിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ വാല്യൂ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് നല്ലത് മനസ്സിലായ ഈ വാല്യൂ എത്രയും കുറഞ്ഞിരിക്കുന്നു അത്രയും നല്ലൊരു വെൽ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിലൊക്കെ ഇതിന്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും റെഗുലേറ്റഡ് അതാണെങ്കിൽ ഏറ്റവും കുറഞ്ഞിരിക്കും അൺറെഗുലേറ്റഡ് ആണെങ്കിൽ ഇതുള്ള വാല്യൂസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഇതിന്റെ ഒരു വാല്യൂ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മുടെ ഈ ഫോർ എക്സാമ്പിൾ ചില കേസിലൊക്കെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല അപ്പൊ സ്റ്റേബിൾ ആയിരിക്കാത്ത സമയത്ത് നമ്മൾ നമ്മളൊരു കറക്റ്റ് ലൈൻ റെഗുലേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ ഭയങ്കര വേരിയേഷൻസ് വരും അപ്പൊ ഔട്ട്പുട്ടിൽ ഭയങ്കര വേരിയേഷൻസ് വന്നാൽ നമ്മുടെ ഡിവൈസിനെ അത് ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയണേ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ അല്ലെങ്കിൽ ഒരു നല്ലൊരു പവർ സപ്ലൈയുടെ ഒരു എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റത്തില്ല അത് നല്ല പവർ സപ്ലൈ ആണോ എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം ഏതിനെ ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇനി അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ലോഡ് റെഗുലേഷൻ ആണ് ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഔട്ട് പുട്ടിൽ നമ്മൾ ഇപ്പം ഒരു നിങ്ങളുടെ ഈ പടം നോക്കിക്കേ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഇതിനകത്ത് നോക്കാം ഈ ഔട്ട് പുട്ടിൽ ഈ വോൾട്ടേ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിപെൻഡ് ചെയ്തിരിക്കും ഈ ലോഡ് റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആ കറണ്ട് ഈ ഒരു റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്നതാണല്ലോ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോഡ് റെസിസ്റ്റർ വലിയ ഡ്രോ ചെയ്യുന്ന കറണ്ടിനനുസരിച്ചിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് ശരിയല്ലേ ലോഡ് റെസിസ്റ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കൂടുതൽ കറണ്ട് വലിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് വേറെ വേറെ ലോഡ് വരുന്നു അല്ലെങ്കിൽ ലോഡ് കൂടുന്നു ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാല് എന്ത് വരാൻ ചാൻസ് ഉണ്ട് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ അപ്പൊ അങ്ങനെ ചേഞ്ച് വന്നാൽ അത് നമ്മുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് നമുക്ക് കിട്ടുമോ ഇല്ല അപ്പൊ അത് ഒരു കോൺസ് ആയിട്ട് കീപ്പ് ചെയ്യണം ആ ഒരു അതായത് ഇൻ കേസ് നമ്മുടെ ലോഡ് റെസിസ്റ്റർ അല്ലെങ്കിൽ ലോഡ് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്താലും

വിളിക്കുന്നത് കാരണം എന്താ ആസ് എ ലോഡ് വേരീസ് ആസ് ദ ലോഡ് വേരീസ് ലോഡ് കറണ്ട് ചെയ്ഞ്ച് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അപ്പൊ ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജും ചേഞ്ച് ചെയ്യും അപ്പൊ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നോ കൊടുക്കാത്തതോട്ട് യാതൊരു ബന്ധവും ഇല്ല ലോഡ് വലിക്കുന്നതോട് മാത്രമേ ബന്ധമുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അധികം ചേഞ്ച് ചെയ്യാൻ പാടില്ല മനസ്സിലായി അപ്പൊ ഇതൊരു ഒരു വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കണം അപ്പം ഈ ലോഡ് റെഗുലേഷൻ എന്നുള്ളതാണ് അതിന്റെ ഒരു വാല്യൂ അപ്പോൾ ലോഡ് റെഗുലേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞ നമ്മൾ ലൈൻ റെഗുലേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലോഡും കൊടുക്കാത്തപ്പോൾ ഉള്ള നമ്മുടെ വോൾട്ടേജ് വോൾട്ടേജ് അണ്ടർ നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് കൊടുത്തിട്ടുള്ള വാല്യൂ വോൾട്ടേജ് അണ്ടർ നോ ലോഡ് മൈനസ് വോൾട്ടേജ് അണ്ടർ ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വോൾട്ടേജ് അണ്ടർ ഫുൾ ലോഡ് അതിന്റെ റേഷ്യോ ഇതിന്റെ ഡിഫറൻസിന്റെയും അതുപോലെ ഫുൾ ലോഡിന്റെയും റേഷ്യോ ഇൻറ്റു ഹൺഡ്രഡ് പെർസെന്റാണ് നമ്മളെന്താ വിളിക്കുന്നത് ലോഡ് റെഗുലേഷൻ വിളിക്കുന്നത് അപ്പോൾ ലോഡ് റെഗുലേഷന്റെ വാല്യൂ എന്തുമായിരിക്കണം വളരെ കുറവ് അപ്പം നല്ലൊരു പവർ റെഗുലേറ്റർ പവർ സപ്ലൈ ആണെങ്കിൽ ലോഡ് റെഗുലേഷന്റെ വാല്യൂ എന്തുമായിരിക്കണം വളരെ കുറവായിരിക്കണം നമ്മൾ നേരത്തെ പഠിച്ച ലൈൻ റെഗുലേഷന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കണം ഇനി നമുക്ക് സെൻട്രൽ റെഗുലേറ്ററിന്റെ കേസിൽ നമുക്ക് വേറെ ഒന്നും പറയാനുള്ളത് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഈയൊരു നമുക്കിവിടെ ഒരു ഇതുണ്ടല്ലോ സീരീസ് സീരിയസസ് ഉണ്ടല്ലോ ആർ എസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ആർ എസ്സിനെ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം കാരണം ഇതായത് നമുക്ക് ബാക്കി വാല്യൂസ് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് നമ്മളോട് സെലക്ട് ചെയ്യുന്ന സാധനങ്ങളല്ല സെനഡയോട് നമ്മൾ എടുത്തു നമുക്ക് അത് ഡിസൈൻ ചെയ്യേണ്ടത് ഇതിനെ വോൾട്ടേജിനെ സോറി കറന്റിന്റെ ഫ്ലോയെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഡിസൈൻ ചെയ്യേണ്ട സാധനം എന്താണ് ആർ എസ് ആണ് എസ് നമുക്ക് എങ്ങനെ ആർ എസിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വേണമായിട്ട് അറിയേണ്ടത് ആർ എസ് എൻ്റെ വാല്യൂ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ നമുക്ക് കറക്റ്റ് വാല്യൂ എക്സാക്ട് വാല്യൂ അല്ല നമ്മൾ എടുക്കുന്നത് പകരം നമ്മൾ അതിനൊരു റേഞ്ച് ഓഫ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ ഒരു മിനിമം വാല്യൂ കണ്ടുപിടിക്കും ആ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വാല്യൂം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യും അതിനിടയ്ക്കാണ് നമ്മൾ വരേണ്ടതാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ പറയും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനത് എഴുതി കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ സീരീസ് റെസിസ്റ്റർ ആർ എസ് നമ്മുടെ സെനർ ഡയോഡ് നമുക്ക് നമുക്കതിന് പാരലായിട്ട് നമ്മുടെ ലോട്ടറ റെസിസ്റ്റർ ഉണ്ട് ഇതിൻ്റെ പാരലായിട്ട് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നു ഇതാണ് വിഒ ഇതാണ് വി ഐ ഇതുവഴി എന്താ ഫ്ലോ ചെയ്യും ഐ ഫ്ലോ ചെയ്യും ഇങ്ങോട്ട് ഐ സെഡ് ഫ്ലോ ചെയ്യും ഇങ്ങോട്ട് ഐ എൽ ഫ്ലോ ചെയ്യും ഇതാണ് നമ്മുടെ ആർ എൽ ഐ സെഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യും ഐ എൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും ഇത് വിയോ ഇത് വി ഇതാണ് നമ്മളിപ്പോൾ റെഗുലേറ്റർ നമ്മളിപ്പോൾ വരച്ച് മനസ്സിലാക്കിയ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ആർ എസിന്റെ വാല്യൂ സീറോസിൻ്റെ വാല്യൂ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് വലിയ കണ്ടുപിടിക്കാല്ല ഇതിൻ്റെ ഒരു മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടു ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം അതിന്റെ വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ ചെയ്യുന്നത് കാരണം വേരിയബിൾ വേറേബി ആയില്ല നമുക്ക് പറ്റുള്ളൂ ഇപ്പം ഫസ്റ്റ് നമുക്ക് മാക്സിമം വാല്യൂ എത്ര നോക്കാം ആർ എസ്സിൻ്റെ മാക്സിമം വാല്യൂ ഇതിന്റെ ഇതിൻ്റെ ആർ എസ്സിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാണ് അപ്പം നമ്മൾ ഇൻപുട്ടിൽ വോൾട്ടേജ് അധികം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക ഇൻപുട്ടിൽ അധികം വോൾട്ടേജ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുവഴി നമ്മൾ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും ഈ വോൾട്ടേജ് കുറവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഐ എന്ന് പറയുന്ന വാല്യൂ കുറവായിരിക്കും ഐ സെഡിന്റെ വാല്യൂ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമ്മുടെ ഐ ന്റെ വാല്യൂ ആയിരിക്കും അതായത് വി ഐ ഏറ്റവും കുറവ് മിനിമം വാല്യൂ ആയിരിക്കും ഐ എന്ന് പറഞ്ഞ സാധനം മിനിമം വാല്യൂ ആണ് ഐ വാല്യൂ കുറവായത് കൊണ്ട് തന്നെ ഐ ഇസഡ് എന്ന് പറഞ്ഞതും മിനിമം വാല്യൂ ആയിരിക്കും പക്ഷെ ഐ എല്ലി നമുക്ക് കോൺസെൻറ്റാക്കി വെക്കേണ്ടതുണ്ട് ഐ എല്ലിൽ കൂടുതലായിരിക്കും സോ ഐഎ അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ വി ബൈ ഐ ആണ് നമുക്ക് അറിയേണ്ടത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് മൈനസ് ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ഈ പോയിന്റിലുള്ള വോൾട്ടേജ് വി യും ഈ പോയിന്റിലുള്ള വോൾട്ടേജ് എന്താ വിഒ തന്നെയാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം വി ഐ മൈനസ് വി എന്ന് എഴുതാം വി ഐ എന്താണ് ഞാൻ പറഞ്ഞത് ഇപ്പം മിനിമം വാല്യൂ അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാം വി ഐ മിനിമം മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ ഐ എന്തുവാണ് ഈ ഐ എന്ന് പറഞ്ഞ എന്തുവാ ഐ സെഡിന്റെയും ഐ എല്ലിൻ്റെയും കൂടെ എന്തുവാ സം ആണ് ഐ എൽ ഐ എന്ന് പറയുന്നത് ഐ ഇങ്ങോട്ട് പോയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഐഎസായിട്ട് ഐ എൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഐ സി ഗൾ ടു ഐ സെഡ് പ്ലസ് ഐ എൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞു ഐ കുറവായതുകൊണ്ട് ഐ സെഡ് കുറവാണ് ഐ എൽ ആണ് അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം

ഐ കൂടുമ്പോഴും പക്ഷെ ഇത് നമ്മുടെ എന്തോ കോൺസെൻറ്റ് ഗി പി ഉണ്ട് കൂടുതൽ ഏതായിരിക്കും അപ്പം ഐ സെഡ് ആയിരിക്കും അപ്പൊ വി ഐ മാക്സിമം ഐ ഉണ്ട് ഐ കൂടി ഐ സെഡ് മാക്സിമം ആവും മിനിമം ആവും അപ്പൊ നമുക്ക് ഇതേ ഇക്വേഷൻ എങ്ങനെ എഴുതാം ഇവിടെ നമ്മുടെ ഇവിടെ വി ഐ തന്നെ പക്ഷെ വി ഐ മിനിമം ലിക്വേസിൽ എന്തോ ഇവിടെ വി ഐ മാക്സ് ആണ് നമ്മൾ ഇവിടെ നമ്മുടെ ഐസെഡ് എന്ന് എന്ന് പറഞ്ഞു ഇവിടെ മാക്സിമം വാല്യൂ കറണ്ട് പോയപ്പോ ഇവിടെ ആയിരിക്കണം മാക്സിമം കറണ്ട് ഇവിടെ കോൺസെൻട്രേക്കണം അപ്പൊ ഇത് മിനിമം ആയിരിക്കണം കുറവായിരിക്കണം മിനിമം അപ്പൊ ഇവിടെ എന്തുമായി മാക്സ് ആയി ഐ എൽ മിനിമം ആയി അപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും ഐ മാക്സ് പ്ലസ് ഐ എൽ മിനിമം ഇതാണ് എന്റെ എന്തിന്റെ വാല്യൂ മിനിമം വാല്യൂ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്റെ ആർ എസിന്റെ വാല്യൂ എന്തിന് ഇടയിലായിരിക്കണം എന്തിനിടയിലായിരിക്കണം എന്റെ ആർ എസ് മിനിമത്തിനും എസ് മാക്സിമത്തിനും ഇടയിലായിരിക്കണം എന്ത് എന്തിന്റെ വാല്യൂ ആർ എസ് വാല്യൂ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരുഗുലേറ്ററിനകത്ത് എൻ്റെ ഒരു സീരീസ് സിസ്റ്റിന്റെ വാല്യൂ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഇന്നത്തെ ലെക്ചറിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് എന്താണ് റെഗുലേറ്റഡ് പവർ സപ്ലേ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അതിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിഞ്ഞിരിക്കണം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അത് ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലുണ്ട് നമ്മൾ എങ്ങനെ അതിന് വർക്ക് ചെയ്യുമ്പോൾ ലീയർ ആയിട്ട് നമ്മള് സ്വിച്ചിങ് എന്നും പറയും ലീനിയറിൻ്റെ കേസിൽ തന്നെ നമ്മൾ എങ്ങനെ കണ്ട്രോളിനെ എന്നുള്ള ചെയ്യുന്നുള്ളനുസരിച്ച് സീരീസും ഉണ്ട് ഷണ്ടും ഉണ്ട് ആ ഷണ്ടിനകത്ത് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള സെലർ വോൾട്ടേജ് റെഗുലേറ്റർ അതിൻ്റെ വർക്കിങ് സീരീസ് സീരീസ്റ്ററിൻ്റെ ആണെങ്കിൽ മാക്സിമം അതിന്റെ വാല്യൂ എങ്ങനെ നമുക്ക് അതിൻ്റെ റേഞ്ച് വാല്യൂ റേഞ്ച് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ലെക്ചറിൽ ഇപ്പം പഠിച്ചത്